യു പിയിൽ ഒരു യുവതിയിൽ നിന്ന് വനിതാ പോലീസുകാരി തോക്ക് കണ്ടെടുക്കുന്ന വീഡിയോ നമ്മളിൽ പലരും കണ്ടുകാണും. ഈ യുവതി മുസ്ലിം അധ്യാപികയാണെന്നായിരുന്നു സംഘപരിവാർ സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി പ്രചരണം വഴിച്ചുവിട്ടത്. എന്നാൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഈ മാസം 12 യു പിയിലെ മൈൻപുരിയിൽ നിന്നാണ് 315 ബോർ പിസ്റ്റളുമായി യുവതി പിടിയിലായത്. ഇവരുടെ ജീൻസിനുള്ളിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. News24 എന്ന മീഡിയ ട്വിറ്ററിൽ ഇതിൻ്റെ വീഡിയോ പങ്കുവച്ചിരുന്നു. യുവതി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് News24 ട്വീറ്റിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വീഡിയോ എടുത്ത് മുസ്ലിം വിരുദ്ധ വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ചെയ്തത്. സൽമ ബേഗ് എന്ന മുസ്ലിം അധ്യാപിക തോക്കുമായി പിടിയിൽ എന്നായിരുന്നു ഈ വീഡിയോ റീട്വീറ്റ് ചെയ്ത് സാകേത് എന്നയാൾ പ്രചരിപ്പിച്ചത്. പിന്നാലെ ഇതേ രീതിയിൽ പ്രചരിപ്പിച്ച് നിരവധി സംഘപരിവാർ പ്രൊഫൈലുകളാണ് മുസ്ലിം വിരുദ്ധ പ്രചരണത്തിനുള്ള സുവർണാവസരം മുതലാക്കിയത്. മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചരണങ്ങൾക്ക് വളക്കൂറുള്ള രാജ്യത്ത് ആ വ്യാജ പ്രചരണം കൊടുങ്കാറ്റുപോലെ വീശിയടിച്ചു. എന്നാൽ യുവതി മുസ്ലിം അല്ലെന്നും ഹിന്ദു മതത്തിൽപ്പെട്ട വ്യക്തിയാണെന്നും അധ്യാപിക പോലുമല്ലെന്നും കോട്ട്വാലി പോലീസും മൈൻപുരി പോലീസും അറിയിച്ചതായി ഫാക്ട് ചെക്കിംഗ് സൈറ്റായ ആൾട്ട് ന്യൂസ് വ്യക്തമാക്കി. യുവതി ഹിന്ദുവാണെന്നും പേര് കരിഷ്മ യാദവ് എന്നാണെന്നും കോട്ട്വാലി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ മുമ്പ് സംഘപരിവാർ ഗൂഢകേന്ദ്രങ്ങളുടെ പല വ്യാജ പ്രചരണങ്ങളും പൊളിഞ്ഞതുപോലെ ഇതും പൊളിഞ്ഞിരിക്കുകയാണ്. അതേസമയം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കോട്ട്വാലി പോലീസ് അറിയിച്ചു. പ്രസ്തുത കേസിൽ നടത്തിയ അന്വേഷണത്തിൽ തോക്കുമായി പിടിയിലായ യുവതി അധ്യാപികയല്ലെന്ന് കണ്ടെത്തിയതായി മൈൻപുരി പോലീസ് ഈ മാസം 13 ട്വീറ്റ് ചെയ്തു. എവിടെ നിന്നാണ് തോക്ക് കൊണ്ടുവന്നത്, എന്തിനാണ് കൊണ്ടുവന്നത് എന്നത് സംബന്ധിച്ച് കോട്ട്വാലി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും മൈൻപുരി പോലീസ് വിശദമാക്കി.